ഇന്നൊരു ചൈനീസ് വിഭവമായിട്ടാണ് ചില്ലി, ചില്ലി ഗോബി. അതാണ് ചൈനീസ് അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യൻ വിഭവം തന്നെ. അത് ചൈനീസ് രീതിയിൽ ചെയ്യുന്ന ഒരു ഇന്ത്യൻ വിഭവമാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില്ലി ഗോബിയാണ് സംഭവം. ഇളയ മൂത്ത മോൻ്റെ ഇഷ്ട വിഭവങ്ങളിലൊന്നാണ് ചില്ലി ഗോബിയും ഗോബി മഞ്ചൂരിയനും. അപ്പോൾ അവന് ഇടയ്ക്ക് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ അതിന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അതിന് ചില്ലി ഗോബി വേണം, പിന്നെ ദാൽ കറി, ഇതൊക്കെയാണ് അവൻ്റെ പുള്ളിക്കാരൻ്റെ ഇഷ്ട വിഭവങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോളിഡേ ചെയ്തുകൊണ്ടിട്ട് അവനൊരു ചില്ലി ഗോബി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വളരെ സിമ്പിളാണ്, കുറച്ച് ചേരുവകളൊക്കെ ഉണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഒരു ചൈനീസ് ഇൻഡോ ചൈനീസ് വിഭവമാണ് ഈ ചില്ലി ഗോബി എന്ന് പറയുന്നത്. അതിൽ ആ ബാറ്റർ ഉണ്ടാക്കുന്നതിലോ വറുക്കുന്നതിലും മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും. പിന്നെ അവസാന സോസ് ഉണ്ടാക്കിയതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യുന്ന രീതി, അത്രയേ ഉള്ളൂ. വേറെ അതിനകത്ത് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ചേരുവകളൊക്കെ വളരെ എങ്ങനെയാ പറയുക, ഒരു സിമ്പിളായിട്ട് ഉള്ള രീതിയിൽ പാചകം ചെയ്തെടുക്കാവുന്ന ഒരു ചൈനീസ് വിഭവമാണിത്. പിന്നെ ഇനി ഈ ചേരുവകൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു 250 ഗ്രാം കോളിഫ്ലവർ ഉണ്ട്, അത് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു അര സവാള, അത് ചെറിയ സ്ക്വയർ ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അര ക്യാപ്സിക്കം, അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ടിരിക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ ഒരു 2 തണ്ട് എടുത്തിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു വലിയ വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു അര ഇഞ്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, സെല്ലറി ഒരു 2 ടേബിൾ സ്പൂൺ അരിഞ്ഞത്, നമ്മുടെ ഉള്ളി ഉണ്ടോ സവാള, സവാള ഒരു 2 ടേബിൾ സ്പൂൺ അരിഞ്ഞത്, ഒരു അര ടീസ്പൂൺ കുരുമുളക്, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കോൺഫ്ലവർ ഒരു 1/4 കപ്പ്, മൈദ ഒരു 1/4 കപ്പ്, ചില്ലി ടൊമാറ്റോ സോസ് ഒരു 1 ടേബിൾ സ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1 ടീസ്പൂൺ, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുകയാണ് അവസാനം ഒഴിക്കാനായിട്ടുള്ളത്. ഇനി ആദ്യം നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിൽ ആദ്യം മൈദ ഞാനിട്ടു, കോൺഫ്ലവറും രണ്ടും ഒരേ അളവിലെടുക്കുക. രണ്ടും ഈക്വൽ അളവിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈദ മാത്രമാണെങ്കിൽ നമ്മൾ വേവിച്ച് വരുമ്പോഴേക്കും അത് ഭയങ്കര കുഴഞ്ഞു കുഴഞ്ഞ് അങ്ങോട്ട് കിടക്കും. പല റെസ്റ്റോറൻറ്റിലും കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും. ഒരു കോൺഫ്ലവർ വില കൂടി കൊണ്ടിട്ട് അത് അവോയ്ഡ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുക, അത്യാവശ്യത്തിന് ഉപ്പ് മാത്രം. പിന്നെ ഉള്ളത് ഒരു കുറച്ച് പകുതി വെച്ചിരിക്കുന്നതിൻ്റെ പകുതി കുരുമുളക്, അതുപോലെ തന്നെ ഒരു 1/4 ഭാഗം ചുവന്ന മുളക്. പിന്നെ അതിനകത്ത് വരുന്നത് ഇഞ്ചി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു 1/4 ഭാഗം, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ 1/4 ഭാഗം, പച്ചമുളക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കുറച്ച് ഇതാ. വേറെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ പലയിടത്തും ചെക്ക് ചെയ്യുമ്പോൾ ഇതിലും വ്യത്യസ്തമായിട്ടൊക്കെ കാണും, പല രീതിയിലും വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഇതിനകത്ത് ഞാൻ ഈ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിനകത്ത് വിനീഗറൊന്നും ചേർത്തിട്ടില്ല, എന്താണ് നാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല, കാരണം സോസിലൊക്കെ ആവശ്യത്തിന് ഒരു പുളിയുണ്ട്. അതുകൊണ്ടിട്ട് അതും കൂടി ചേർത്തിട്ട് കഴിഞ്ഞ് പുളി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ കഴിക്കില്ല. അതുകൊണ്ടിട്ട് ഇതിന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് അത് നമുക്ക് ഒന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ ബാറ്റർ ആക്കാതെ ഡസ്റ്റ് ചെയ്തിട്ടേ എടുത്തത്. ഡസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന രീതിയുണ്ട്, അത് വേറെ രീതി. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുക, അതൊന്ന് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടൊന്ന് കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർക്കുകയാണ്, ഒന്ന് നിറപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഗോബികൾ, കോളിഫ്ലവർ, ഫ്ലോറൈഡ്സ് എല്ലാം നമുക്കിട്ട് ഒന്ന് ഇതിൻ്റെ മേളിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത്രയും മതി, ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതിപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ടിട്ട് ഇതൊന്നും കൂടി കട്ടായാൽ, കാരണം കോളിഫ്ലവർ ഉള്ളത് കൊണ്ടിട്ട് കോൺഫ്ലവറിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടായാൽ. ഇന്നത്തേക്ക് നമുക്കിനി അതെല്ലാം ചേർക്കാം, കോളിഫ്ലവർ എല്ലാം കൂടി ചേർക്കാം.
ഇനി നമുക്ക് ഇതിനെ കൂടെ വറുത്തെടുക്കാം. അതിനകത്ത് എണ്ണ കാണിച്ചിട്ടില്ല, എണ്ണ കുറച്ച് അധികം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇനി ഇതിനെ വറുക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഓരോന്നേ അങ്ങോട്ട് വറുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഒരു 250 ഗ്രാമോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി അതങ്ങോട്ടേക്ക് കോരിയെടുക്കാം. ഇതേ അടുത്തത് നമ്മൾ രണ്ടാമത്തെ സെറ്റും വറുത്തു, അതും അങ്ങോട്ട് കോരിയെടുക്കുക. അപ്പം നമ്മൾ വറുത്തതിന് ശേഷം ആ എണ്ണ തന്നെ ഒരു കയ്യിലെടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഇഞ്ചി, സവാള, വെളുത്തുള്ളി, അതിനൊപ്പം പച്ചമുളക്. ഇപ്പൊ ഒന്ന് കോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ സെല്ലറി, ക്യാപ്സിക്കം, സവാള പിന്നെ ഇതിൽ ആ സ്റ്റോക്കിട്ടു, വെജിറ്റബിൾ സ്റ്റോക്കിട്ടു, സോയ സോസ് ഒഴിച്ചു, ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു, ടൊമാറ്റോ റെഡ് ചില്ലി സോസ് ഒഴിച്ചു. ഇതിനൊന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോസ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഒന്ന് തിളക്കണം, നല്ല ചൂട് വെച്ച് കൊടുക്കുക, നന്നായിട്ട് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി, ഗ്രീ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുരുമുളകും ഇട്ടു. ഒന്ന് നല്ല തിളച്ചോണ്ടിരിക്കുമ്പോൾ ഇതിട്ടേക്ക് അതിന് ആ ചുവന്ന കളർ അങ്ങോട്ട് കിട്ടുമായിരുന്നു. അതിലേക്ക് സ്പ്രിംഗ് ഒനിയനും ചേർക്കുക. ഇനി സോസ് ഒന്ന് കുറുകിയിടണം. കുറുകാനായിട്ട് നമ്മൾ ആ കോൺഫ്ലേക്സ് പൊടി, കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചത് അതും കൂടി ചേർത്ത് ഇപ്പതാ നല്ല കുറുകി, സംഭവം നല്ല കുറുകിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച, നേരത്തെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഗോപി നമുക്കിടുക, മിക്സ് ചെയ്യുക. ാണ് ചില്ലി ഗോപി. ഇപ്പൊ സംഭവം റെഡിയായി. ഇനിയിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് കുറുകും, നമുക്ക് അതിനു മുമ്പ് പ്ലേറ്റ് ചെയ്യാം. ഇതാണ് ചില്ലി ഗോപി. ഇനി നമ്മുടെ പ്ലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചില്ലി ഗോപി ചേട്ടൻ തയ്യാറായി, കണ്ടോ? അതിനകത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി കാശ്മീരി മുളകും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇപ്പൊ തന്നെ ധാരാളം മെരിവുണ്ടായി. പിന്നെ ഒരു അവസാനത്തെ പൊടി എന്നുള്ള രീതിയിൽ കുറച്ച് ഈ ഇതുണ്ടല്ലോ, ഞാൻ ഇതുപോലെ ചേർത്തിട്ടില്ല, പക്ഷെ ഒരു കുറച്ചുകൂടി സ്മെല്ല് നന്നായിട്ട് കിട്ടുന്ന ഫൈവ് സ്പൈസസ് എന്ന് പറയും, ഒരു ചൈനീസ് ഫിനിഷിങ് ഗാർണിഷിങ് മസാലയാണത്, നമ്മുടെ ഗരം മസാല പോലെ. അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ലാസ്റ്റ് നല്ല സ്മെല്ലായിരിക്കും. പിന്നെ ഇനി അത് കിട്ടിയില്ല എങ്കിൽ നിങ്ങളുടെ തക്കോലും പിടിക്കുക. തക്കോലും, ഒരു തക്കോലും, രണ്ട് ജാതി, ഒരു ജാതിയുടെ ഇലയും,
പിന്നെ കറിയാമ്പു രണ്ടെണ്ണം ചേർത്തിട്ടൊന്ന് പൊടിക്കുക. നന്നായിട്ട് പൊടിച്ചിട്ട് അത് സ്പ്രിങ്കിൾ ചെയ്താലും നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതേപോലെ കുട്ടികൾക്ക് ഇനി ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഇഷ്ടവും. പലർക്കും നന്ദി, നമസ്കാരം.